വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല വാർഡ് കൗൺസിലർ എം കെ യാസർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ചിത്രരചന പരിശീലനം, പ്രവൃത്തി പരിചയം, അഭിനയം, കഥാകവിത ശില്പശാല, നാടൻപാട്ട് തുടങ്ങിയവയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പരിശീലനം നൽകി. ഉണർവുത്സവം എന്ന പേരിലാണ് പരിപാടികൾ നടന്നത്. വിവിധ വേദികളിലായി നടന്ന പരിപാടികളിൽ നിരവധി വിദ്യാർത്ഥികളും പങ്കാളികളായി. ശില്പശാല വാർഡ് കൗൺസിലർ എം കെ യാസർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അബ്ദുസലാം മുണ്ടോളി അധ്യക്ഷനായി. മുക്കമേയോ ഓംകാരനാഥൻ മുഖ്യാതിഥിയായി. ബി പി സി മനോജ് കുമാർ, പി ടി എ വൈസ് പ്രസിഡന്റ് സതീശൻ, പ്രിൻസിപ്പൽ എം കെ ഫസീല, റെനി ജയപ്രകാശ്, കെ ഷാൻഡി, പി വി റംലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രസക്കുടുക്ക എന്ന പേരിൽ നടന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് മനോമോഹനൻ, ബോബി ജോസഫ് എന്നിവരും പാടാം പാടാം എന്ന പേരിൽ നടന്ന കഥാകവിതാ ശില്പശാലയ്ക്ക് പ്രമോദ് സമീറും നേതൃത്വം നൽകി. പകർനാട്ടം എന്ന പേരിൽ നടന്ന പരിപാടിക്ക് ബിജു ചൂലൂരും കരകൗശല ശില്പശാലയായ കൈതോലയ്ക്ക് ഷബ്ന, ഷംന എന്നിവരും നേതൃത്വം നൽകി. മഴവില് ശില്പശാലയ്ക്ക് ഷാജി, കൃഷ്ണൻ എന്നിവരും നാടൻപാട്ട് ശില്പശാലയ്ക്ക് നാരായണൻ മാസ്റ്ററും നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.